ഇലക്ടറൽ ബോണ്ട് സംവിധാനം സുപ്രീംകോടതി റദ്ദാക്കിയത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ആയുധമാവുകയാണ്. വൻ കോർപ്പറേറ്റുകൾ നൽകിയ സംഭാവനയുടെ വിവരങ്ങൾ പുറത്തുവരാനാണ് സാഹചര്യമൊരുങ്ങുന്നത്. ഇവിഎമ്മിന്റെ വിശ്വാസ്യത ഉറപ്പാക്കണമെന്ന വാദവും ഇനി ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഇലക്ടർ ബോണ്ട് സംവിധാനത്തെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന പരാതി ശരിവെക്കുന്നതാണ് ഇന്നത്തെ സുപ്രീംകോടതി വിധി. നിഴൽ കമ്പനികളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നത് അഴിമതിയിലേക്ക് നയിക്കുമെന്ന നിരീക്ഷണം സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ്. കള്ളപ്പണം തടയാനെന്ന പേരിൽ കൊണ്ടുവന്ന സ്കീമിൻ്റെ പ്രയോജനം കിട്ടിയത് BJP. സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ ബാങ്കുകൾ വഴിയോ അന്വേഷണ ഏജൻസികൾ വഴിയോ സർക്കാരിന് അറിയാമെന്നിരിക്കെ പ്രതിപക്ഷത്തിന് സംഭാവനകൾ നൽകാൻ കമ്പനികൾ മടിച്ചു. ആകെ 18 തവണയായി 8,000 കോടിക്കടുത്ത് രൂപയാണ് ഇലക്ടർ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയത്. ഈ സംഭാവനയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് തിരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാകും. BJPയുടെ വിജയം പണാധിപത്യം കാരണമാണെന്ന് വാദിക്കാനും എതിരാളികൾക്ക് സുപ്രീംകോടതി വിധി അവസരം നൽകുകയാണ്. ഇതുവരെ കിട്ടിയ സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപയോഗിക്കാം. എന്നാൽ ഭരണഘടനാ വിരുദ്ധമായ വഴിയിലൂടെയാണ് ഭരണകക്ഷി വൻതുക ശേഖരിച്ചത് എന്നത് ഗൗരവമേറിയ രാഷ്ട്രീയ വിഷയമാണ്. കോൺഗ്രസും CPMഉം വിധിയെ സ്വാഗതം ചെയ്തു. ഇത് സംബന്ധിച്ച കേസുണ്ടായിട്ട് 2024 വരെ എന്തിനു സുപ്രീം കോടതി കാത്തിരുന്നു എന്നുള്ള ചോദ്യം ഉന്നയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അഴിമതിക്ക് കിട്ടിയ ഒരു പരിമിതമായ പ്രഹരമാണ്. ഇവിഎം വോട്ടും VVPAT സ്ലിപ്പുകളും ഒത്തുനോക്കാനുള്ള സംവിധാനം എല്ലാ ബൂത്തുകളിലും വേണമെന്ന ആവശ്യം ഇന്ത്യ സഖ്യം ഉന്നയിച്ചിരുന്നു. ഇലക്ടർ ബോണ്ട് കേസിലെ ഈ വിധി ഇവിഎം സുതാര്യത ഉറപ്പാക്കണമെന്ന നിർദ്ദേശം ശക്തമാക്കാൻ പ്രതിപക്ഷത്തിന് ഊർജം പകരും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.